ഈയിടെ പുറത്തിറങ്ങിയതിൽ മാരക ഫീച്ചറുകളുമായി വന്ന രണ്ട് ഫോണുകളാണ് ഐക്യു Z6 പ്രോയും സാംസങ് M53. ഇവ തമ്മിലുള്ള കമ്പാരിസനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. മൊബൈലിൻ്റെ ഇൻഹാൻഡ് ഫീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐക്യുവിൽ വരുന്നത് 180 ഗ്രാം വെയിറ്റോളമാണ്. എന്നാൽ സാംസങ് വരുന്നത് 176 ഗ്രാം വെയിറ്റുമാണ്. കൂടാതെ ഐക്യുവിൽ നൽകിയിരിക്കുന്ന ഡിസ്പ്ലേ 90 Hz കൂടിയ സൂപ്പർ അമോലഡ് HDR10+ ഡിസ്പ്ലേ ആണ്. എന്നാൽ സാംസങ്ങിൽ 120 Hz റിഫ്രഷ് റേറ്റോട് കൂടിയ സൂപ്പർ അമോലഡ് ഡിസ്പ്ലേയുമാണ്. രണ്ട് ഫോണിൻ്റെയും പെർഫോമൻസ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഐക്യുവിൽ നൽകിയിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 778 എന്ന 5G പ്രോസസ്സറാണ്. GPU ആയി അഡ്രിനോ 642 നൽകിയിരിക്കുന്നു. എന്നാൽ സാംസങ്ങിൽ മീഡിയ ടെക്കിൻ്റെ ഡയമൺസിറ്റി 900 GPU ആയി മാലി G68 നൽകിയിരിക്കുന്നു. ഔട്ട് ഓഫ് ദ ബോക്സ് രണ്ട് ഫോണും വരുന്നത് ആൻഡ്രോയിഡ് 12. ഐക്യു അവരുടെ സ്വന്തം UI ആയ ഫണ്ട ചോയ്സും സാംസങ് തൻ്റെ 1UA നൽകിയിരിക്കുന്നത്. ഇവരുടെ ക്യാമറ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഐക്യു Z6 പ്രോയിൽ നൽകിയിരിക്കുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 64 MP മെയിൻ സെൻസറും 8 MP വൈഡ് ആംഗിൾ സെൻസറും 2 MP ഡെപ്ത് സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ സാംസങ്ങിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. 108 MP മെയിൻ സെൻസറും 8 MP വൈഡ് ആംഗിൾ സെൻസറും 2 MP ഡെപ്ത് സെൻസറും 2 MP മാക്രോ സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഫ്രണ്ട് ക്യാമറയായി ഐക്യുവിൽ 16 MP സെൻസറും സാംസങ്ങിൽ 32 MP സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. രണ്ട് ഫോണിൻ്റെയും സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐക്യുവിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. സാംസങ്ങിൽ സൈഡ് മൗണ്ടഡ് ആയി. കൂടാതെ രണ്ട് ഫോണിലും ഫേസ് അൺലോക്ക് സിസ്റ്റം നൽകിയിരിക്കുന്നു. ബാറ്ററി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഐക്യുവിൽ നൽകിയിരിക്കുന്നത് 4700 mAh ബാറ്ററിയാണ്. ഇത് ചാർജ് ചെയ്യുന്നതിനായി 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും നൽകിയിരിക്കുന്നു. എന്നാൽ സാംസങ്ങിൽ 5000 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. ഇത് ചാർജ് ചെയ്യുന്നതിനായി 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും നൽകിയിരിക്കുന്നു. ഐക്യുവിൽ NFC സപ്പോർട്ട് നൽകിയിട്ടില്ല, എന്നാൽ സാംസങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.